ഇതിന്റെ പിന്നിൽ കേരളത്തിന്റെ ബീച്ച് ടൂറിസം വികസിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലോബി ഉണ്ടോ എന്ന് പരിശോധിക്കണം. അതായത് മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ ബീച്ച് ടൂറിസം വലിയ നിലയിൽ കൊണ്ടുപോകുന്ന ലോബി കേരളത്തിലെ ബീച്ച് ടൂറിസം വളർന്നാൽ ചില തിരിച്ചടി ഉണ്ടാകും എന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണോ ഇത്തരം വാർത്തകൾ നൽകുന്നത്? ഇത്തരം വാർത്തകൾക്ക് പിന്നിൽ എന്നുള്ള ഗൗരവമേറിയ ഒരു പ്രശ്നം ഞാനിവിടെ ഉന്നയിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ ബീച്ച് ടൂറിസത്തിന് ഏറ്റവും സാധ്യതയുള്ള ബീച്ചുകളുള്ള നാടാണ് കേരളം എന്നാണ് പൊതുവേ കണ്ടെത്തിയത്. പക്ഷെ നമ്മൾ ആ സാധ്യത ഉപയോഗപ്പെടുത്തുന്നില്ല. അതല്ലാതെ തന്നെ സഞ്ചാരികൾ കേരളത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ ബീച്ച് ടൂറിസത്തിൻ്റെ സാധ്യതയെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണമെങ്കിൽ അഡ്വഞ്ചർ സ്പോർട്സ്, വാട്ടർ സ്പോർട്സ് പോലുള്ള ഈ പുതിയ കാലത്തെ സഞ്ചാരികളെ ആകർഷിക്കുന്ന പദ്ധതികൾ കൊണ്ടുവരണം. ഈ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി കേരളത്തിലെ 9 ജില്ലകളിൽ, കടലോര ജില്ലകളിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് 1 വീതം കൊണ്ടുവരാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ കൊണ്ടുവരുന്ന പ്രവർത്തനം നടത്തി. തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാടാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കൊണ്ടുവന്നത്. അവിടെ വേലിയേറ്റത്തിൻ്റെ പ്രശ്നമുണ്ട് എന്നുള്ള വിവരം കിട്ടിയപ്പോൾ അതിൻ്റെ ഭാഗമായി തൽക്കാലത്തേക്ക് അത് മാറ്റുക എന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെ മാറ്റുന്നതിനിടയിൽ ആരോ അത് വീഡിയോ എടുത്തു. അത് പിന്നീട് വലിയ വാർത്തയായി. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നുവെന്ന് പറഞ്ഞു, വാർത്ത കൊടുത്തു. വലിയ നിലയിൽ അതൊരു വിവാദം സൃഷ്ടിക്കുകയാണ്. ഇത് ആർക്കാണ് ഇതിൻ്റെ ഗുണം? ഇതാണ് ചോദ്യം. കേരളത്തിലെ ബീച്ച് ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതയെ ഉപയോഗപ്പെടുത്താതെ ഞങ്ങൾ കയ്യും കെട്ടി നോക്കിക്കണോ? അങ്ങനെയാണോ വേണ്ടത്? ജനങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത്. ജനങ്ങൾക്ക് ആസ്വദിക്കാൻ, വിദേശ സഞ്ചാരികൾക്കും മറ്റ് സംസ്ഥാനങ്ങളിലെ സഞ്ചാരികൾക്കും കേരളത്തിലേക്ക് വരുമ്പോൾ ആസ്വദിക്കാൻ, ഇന്ത്യയിലെ ഏറ്റവും നല്ല ബീച്ചുകളുള്ള കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ മറ്റെന്ത് ചെയ്യണം? അപ്പം ഇതിൻ്റെ പിന്നിൽ കേരളത്തിൻ്റെ ബീച്ച് ടൂറിസം വികസിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലോബി ഉണ്ടോ എന്ന് പരിശോധിക്കണം. അത് വളരെ ഗൗരവമേറിയ പരിശോധന നടത്തണം. കേരളം ഇതിന് പറ്റില്ല. ആ വാർത്ത കേരളത്തിലെ ബീച്ച് ഇതിന് പറ്റില്ല എന്നാണ് പറയുന്നത്. കേരളത്തിലെ ബീച്ച് ടൂറിസം വേണ്ടതില്ലേ? കേരളത്തിൽ അഡ്വഞ്ചർ സ്പോർട്സ് വേണ്ടതില്ലേ? കേരളത്തിൽ വാട്ടർ സ്പോർട്സ് വേണ്ടതില്ലേ? അപ്പം കേരളത്തിൽ ഇതൊന്നും വേണ്ട, കേരളത്തിലെ ജനങ്ങൾ ഇതൊന്നും ആസ്വദിക്കണ്ട, കേരളത്തിന് പുറത്തുള്ള സഞ്ചാരികൾ, വിദേശ സഞ്ചാരികളും മറ്റ് സംസ്ഥാനങ്ങളിലെ സഞ്ചാരികളും കേരളത്തിലേക്ക് വരണ്ട, അങ്ങനെ വന്ന് കേരളത്തിൻ്റെ വരുമാനം കൂടണ്ട, കേരളം ഒരു ബീച്ച് ടൂറിസം സ്റ്റേറ്റായി മാറണ്ട എന്ന താല്പര്യമുള്ള ശക്തികൾ ഇതിൻ്റെ പിന്നിലുണ്ട്. വളരെ ഗൗരവമേറിയ പ്രശ്നമാണ്. ഇത്തരം നെഗറ്റീവ് വാർത്തകൾ കേവലം LDF സർക്കാരിനെ തുരങ്കം വെക്കാൻ മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ മറ്റു പല താല്പര്യങ്ങളുണ്ട്. കേരളത്തിലെ ബീച്ച് ടൂറിസം വളരാതിരിക്കാനുള്ള, കേരളത്തിന് പുറത്ത് ബീച്ച് ടൂറിസവുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്ന പല തരത്തിലുള്ള താല്പര്യങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടുന്ന പ്രശ്നം.